മാർച്ച് ഇരുപത്തിയൊൻപതിന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ സബാസ്റ്റ്യൻ കുച്ചുപുരക്കൽ മീഡിയ വണ്ണിനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിലനിൽപ്പ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ നിലനിൽപ്പ് അപകടത്തിലായ ഒരു പശ്ചാത്തലത്തിൽ മാത്രമാണ് അങ്ങനെ അങ്ങനെയൊരു നിലപാടെടുത്തത് ഇനി അങ്ങനെ രാഷ്ട്രീയ നിലപാടെടുക്കുകയല്ല രാഷ്ട്രീയ താല്പര്യം നമുക്കില്ല ആരുടെയും പ്രത്യേക ഭാഗമാണ് എന്ന് വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഈ വാർത്ത ആദ്യ മീഡിയാവണ്ണം തുടർന്ന് മറ്റ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതോടെ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും ഫാദർ സബാസ്റ്റിൻ കൊച്ചുപുരക്കലും ഇത് നിഷേധിച്ചുകൊണ്ട് പത്രക്കുറിപ്പ് മാധ്യമസ്ഥാപനങ്ങളിൽ എത്തിക്കുകയായിരുന്നു ചിലർ തങ്ങളെ തകർക്കാനും തെറ്റിദ്ധാരണ പരത്താനും ഗൂഢശ്രമങ്ങൾ നടത്തുന്നതായി ഹൈറേഞ്ച് സംരക്ഷണ സമിതി ആരോപിക്കുന്നു ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഇനി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കില്ലായെന്നും ആർക്കും പിന്തുണ നൽകിയില്ലായെന്നും പറഞ്ഞത് അണികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്നു ഇത് ഇടതുപക്ഷത്തിനും അസ്വസ്ഥത സൃഷ്ടിച്ചിരുന്നു അഡ്വക്കറ്റ് ജോയിസ് ജോർജ് എംപിയും പ്രതികരിക്കുവാൻ കൂട്ടാക്കിയില്ല യുഡിഎഫ് ആകട്ടെ ഈ വാർത്തകളോട് പ്രതികരിക്കുവാനും തയ്യാറായില്ല ജനകീയ വിഷയങ്ങളുമായി നടത്തുന്ന പോരാട്ടങ്ങളെ രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിക്കുന്നത് ആശയക്കുഴപ്പം ഉണ്ടാക്കുവാനാണെന്ന് പറയുന്ന പത്രക്കുറിപ്പിൽ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലായെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ പ്രതികരിക്കുമെന്നും വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസം ഫാദർ സബാസ്റ്റിൻ കൊച്ചുപുരക്കൽ പറഞ്ഞത് വിവാദത്തിന് കാരണമാവുകയും അണികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയും ചെയ്തതിനാലാണ് ഇങ്ങനെയൊരു പത്രക്കുറിപ്പ് സമിതി ഇറക്കിയതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു മീഡിയാവൺ ഇടുക്കി